ഹലോ പോയിന്റ് ടു ഇറ്റേണിറ്റിയുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള സ്വാഗതം. നമ്മൾ മുമ്പേ ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ എസിക്കിയലിൻ്റെ ആ സ്റ്റഡി ബുക്ക് ആ സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ വി ആർ ഗോയിങ് ടു ഗോ ത്രൂ ദ ബുക്ക് ഓഫ് എസിക്കിയൽ. എസിക്കിയലിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജസ് അപ്ലോഡ് ആകുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ഡിവൈസുകളിൽ അത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മറ്റുള്ളവർക്കൂടെ ഒരു അനുഗ്രഹമാകട്ടെ എസിക്കിയലിന്റെ പുസ്തകം പഠിക്കുവാൻ മറ്റുള്ളവർക്കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാം. എസിക്കിയൽ അല്ലെങ്കിൽ യെഹെസ്കേൽ ബൈബിളിലെ വളരെ ഇൻട്രസ്റ്റിങ്ങും അറ്റ് ദ സെയിം ടൈം ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുമുള്ള രീതിയിൽ ഒരു ബുക്കായിട്ട് നമുക്ക് തോന്നും. കാരണം പ്രവചനത്തിൻ്റെ അനേക പാസേജസ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ത്യകാല പ്രവചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തിനകത്ത് അനേക കാര്യങ്ങൾക്ക് വളരെ വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അനേകർക്കും വളരെ പരിചയമായിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ 37, 38, 39 അധ്യായങ്ങളൊക്കെ വളരെ പരിചയമാണ്. പക്ഷേ അതുപോലെ തന്നെ മറ്റ് അധ്യായങ്ങളും ഈ യെഹെസ്കേൽ പുസ്തകത്തിനുണ്ട്. അതിനെല്ലാം വളരെ ആഴമേറിയ അർത്ഥങ്ങളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാനായിട്ട് ഒരു പരിശ്രമം നടത്തുകയാണ്. ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു മുഖവര, ഇതേത് കാലഘട്ടത്തിൽ യെഹെസ്കേൽ എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ബുക്കിനെ ഒന്ന് റഫ്ലി ഒന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അത്രയും മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ടൈം ലൈൻ, എവിടെയാണ് ഈ പുസ്തകം അല്ലെങ്കിൽ എവിടെയാണ് ഈ വ്യക്തി യെഹെസ്കേൽ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. BC 721 വടക്കൻ സാമ്രാജ്യമായ ഇസ്രയേൽ പരാജയപ്പെട്ട് വീഴുകയാണ്. അശൂർ അല്ലെ അസീറിയൻ ഒരു ക്യാപ്റ്റിവിറ്റി അശൂരിലേക്ക് ഇവരെ കൊണ്ടുപോവുകയും ആ ഇസ്രയേൽ മക്കളെ ആ അശൂരിൻ്റെ ആ സാമ്രാജ്യം അസീറിയൻ കിങ്ഡത്തിൽ ഉടനീളം അവരെ സ്കാറ്റർ ചെയ്യുക മാത്രമല്ല, അസീറിയൻസ് ചെയ്തത് അവിടെയുള്ള അവരുടെ ജനത്തെ ഇസ്രയേലിൻ്റെ പ്രദേശത്തിൽ കൊണ്ട് താമസിപ്പിച്ച് ഒരു സോർട്ട് ഓഫ് ഇൻ്റർമിക്സിങ് അങ്ങ് ആക്കി. അന്ന് തൊട്ട് യഥാർത്ഥ വടക്കൻ സാമ്രാജ്യമായ ഇസ്രയേൽ എക്സിസ്റ്റ് ചെയ്യാതെ വണ്ണം അവർ ചരിത്രത്തിൽ ആ യുണീക്കായിട്ടുള്ള ആ ഇസ്രയേലായി എക്സിസ്റ്റ് ചെയ്യാത്ത വണ്ണം ഒരു സംഭവമായി അങ്ങ് മാറുകയാണ്. ഈ ടൈം ലൈൻ നമ്മളൊന്ന് മനസ്സിലാക്കണം. BC 612 നിനവേ പട്ടണം ബാബിലോണിൻ്റെയും മീദ്യരുടെയും കൂടെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ നിനവേ പട്ടണം വീഴുകയാണ്. അതിനുശേഷം 609 BC ഫറോ നെക്കോ, ഈജിപ്തിൻ്റെ ഫറോ നെക്കോ അസീറിയക്കെതിരെ യുദ്ധം ചെയ്യുന്നു. നമ്മൾ വായിക്കുന്നു യോശിയാവ് ഈ നെക്കോയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിൽ യോശിയാവ് മരിക്കുന്നു, ജോസയ മരിക്കുന്നു. 606 BC ആവുമ്പോൾ നെബുക്കനേസറും ഫറോ നെക്കോയും തമ്മിലുള്ള ആ ഫേമസ് യുദ്ധം, അതിനെ വിളിക്കുന്ന കർക്കമീശിലുള്ള യുദ്ധം, അവിടെ വെച്ച് നെബുക്കനേസറും ഫറോ നെക്കോയും ഏറ്റുമുട്ടുന്നു. അത് യൂഫ്രത്തീസ് നദിയുടെ ബാങ്ക്സിൽ വെച്ച് സംഭവിക്കുന്ന ആ ഒരു സംഭവം യെരമ്യാവിൻ്റെ പുസ്തകം 46-ാമത്തെ അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 606 BC നെബുക്കനേസർ ഈ ദൈവജനത്തിൻ്റെ എതിരെ കടന്നു വരികയും ഈ ജൂഡ യഹൂദയ്ക്കെതിരെ അവൻ സീജ് ഇടുകയും ആദ്യത്തെ ഒരു ഡീപ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ആദ്യം കുറേ പേര് അവൻ ആ യഹൂദയുടെ പ്രദേശത്തിൽ നിന്ന് തൻ്റെ സ്വന്തം ദേശമായ ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഒരു ഗ്രൂപ്പിൽ പോയ ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ പ്രവാചകൻ. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും 597 BC 597 BC ആയപ്പോൾ സെക്കൻഡ് ഡിപ്പോർട്ടേഷൻ. അത് സംഭവിക്കാൻ മറ്റ് കാരണങ്ങൾ ഇതാണ്, ഇവിടെ അവശേഷിച്ചിരുന്ന വ്യക്തികളും അതുപോലെ തന്നെ ആ ഒരു വസാൽ രാജാവ് എന്ന് വെച്ചാൽ നെബുക്കദ്നേസർ തൽക്കാലത്തേക്കുള്ള രീതിയിൽ ഭരിക്കാനായിട്ടുള്ള രീതിയിലുള്ള രാജാവിനെ അപ്പോയിന്റ് ചെയ്യുക.
യഥാർത്ഥത്തിൽ ദൈവമക്കൾക്ക് അപ്പോൾ ഒരു സ്വാതന്ത്ര്യമില്ല. അവർ നെബുക്കദ്നേസറിന്റെ അടിമത്തത്തിൽ തന്നെയാണ്. പക്ഷേ അവിടെയുള്ള അപ്രകാരം ഭരിച്ചിരുന്ന ആ രാജാവിനോട് കള്ളപ്രവാചകന്മാരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞു, യാതൊരു കാരണവശാലും ദൈവജനം താന്നു കൊടുക്കേണ്ട ആവശ്യമില്ല, ബാബിലോണെതിരെ നമ്മൾ ധൈര്യത്തോടെ നിന്നാൽ ദൈവം നമുക്ക് വിജയം തരും. അങ്ങനെ അവർ നെബുക്കദ്നേസറിനെതിരെ മറുതലിച്ചപ്പോൾ നെബുക്കദ്നേസർ വീണ്ടും വരികയാണ്. സെക്കൻഡ് ഡിപ്പോർട്ടേഷൻ, അവൻ വന്നേച്ച് വീണ്ടും കുറേ പേരെ അവൻ ആ യഹൂദയുടെ പ്രദേശത്തിൽ നിന്ന് തൻ്റെ സ്വന്തം ദേശമായ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകും. ആ പിടിച്ചുകൊണ്ട് പോയ ആ സെക്കൻഡ് ട്രിപ്പിനകത്തുള്ള ഒരു വ്യക്തിയായിരുന്നു യഹസ്കേൽ പ്രവാചകൻ. അന്ന് അവന് 25 വയസ്സുണ്ട്. അവരെ തെൽ അബീബ് എന്ന് പറയുന്ന ആ പ്രദേശത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ യഹസ്കേൽ പ്രവാചകൻ തൻ്റെ സ്വന്തം ഭവനത്തിൽ താമസിക്കുകയും തൻ്റെ ഭാര്യയോടൊപ്പം സ്വന്തം ഭവനത്തിൽ താമസിച്ചു പോകുന്നു. അപ്പോഴത്തേക്കും തന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ അവശേഷിച്ചിരുന്ന, എന്ന് വെച്ചാൽ യഹൂദയിൽ അവശേഷിച്ചിരുന്ന ബാക്കിയുള്ള കള്ളപ്രവാചകന്മാർ അന്ന് നിയമിതനായ രാജാവിനോട് പറഞ്ഞു, ഒരു രീതിയിലും വിട്ടുകൊടുക്കരുത്, നമ്മൾ നെബുക്കദ്നേസറിനെതിരെ നിൽക്കണം, അങ്ങനെയെങ്കിൽ നമുക്ക് വിജയം ലഭിക്കുമെന്ന്. അങ്ങനെയാണ് ഇവിടെ ആ പ്രശ്നം മൂത്ത് വന്നപ്പോൾ നെബുക്കദ്നേസർ വീണ്ടും കടന്നു വരിക. നെബുക്കദ്നേസർ വീണ്ടും കടന്നു വന്ന് 586 BCയിൽ അവൻ യെരുശലേമിനെ നശിപ്പിച്ച് ഒരു നല്ല പങ്കാളികളെയും അവൻ ക്യാപ്റ്റീവ്സായി അടിമത്തത്തിൽ ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ 586 ആ ഒരു സംഭവം, യെരുശലേമിനെ തകർത്ത് നശിപ്പിച്ച് കളയുന്ന ആ സംഭവം സംഭവിക്കുന്നതിൻ്റെ 6 വർഷം മുമ്പ്, അതായത് 592 BCയിൽ, അപ്പോൾ യഹസ്കേൽ പ്രവാചകനെ തെല്ലബീബ് എന്ന് പറയുന്ന ബാബിലോണിന്റെ പ്രദേശത്തിൽ കൊണ്ടുപോയ ശേഷം 5 വർഷത്തിന് ശേഷം, ഞാൻ പറഞ്ഞു 597 BCയിലാണ് യഹസ്കേലിനെ ആ പ്രദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത്, 5 വർഷത്തിന് ശേഷം, അതായത് 592 BC. 586 BC എന്നുള്ള ആ വർഷം നമ്മൾ മറക്കരുത്. അന്നാണ് യെരുശലേമിനെ നശിപ്പിക്കുന്നത്. പക്ഷേ അതിനൊരു 6 വർഷം മുന്നേ 592 BCയിൽ ദൈവം യഹസ്കേൽ പ്രവാചകനെ ഈ പ്രവാചക ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുക. അപ്പോൾ അവന് 30 വയസ്സായി. 30 വയസ്സായെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, 30 വയസ്സിലായിരുന്നു ഒരു പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടത്. ആ ഒരു കണക്ക് കൊണ്ടായിരിക്കാം ചിലപ്പോൾ 30-ാമത്തെ വയസ്സിൽ ദൈവം അവനെ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു. യെരമ്യാ പ്രവാചകൻ സ്വന്തം ദേശത്തിൽ നിന്നുകൊണ്ട് അവിടെയുള്ളവരോട് പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹസ്കേൽ പ്രവാചകൻ ബാബിലോണിലുള്ള പ്രവാസികളോട് ദൈവത്തിൻ്റെ ദൂത് കൈമാറുകയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം ഏതൊരു അവസ്ഥയിലും ഏതൊരു അവസരത്തിലും ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ സത്യദാസന്മാരിലൂടെ തൻ്റെ ജനത്തിന് കൈമാറും. യെരമ്യാവിനെ പോലെ യെസെക്കിയേൽ, യെഹസ്കേൽ ഒരു പുരോഹിതനായിരുന്നെങ്കിലും പുരോഹിതനായിട്ട് സേവിക്കേണ്ടി വന്നില്ല. കാരണം അവനെ പിടിച്ചുകൊണ്ടുപോയി, ബാബിലോണിലേക്ക് അവനെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് മുൻപോട്ട് നമുക്ക് നീങ്ങുമ്പോൾ യെഹസ്കേൽ, അവൻ്റെ ആ പേരിൻ്റെ അർത്ഥം, യെഹസ്കേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ബലപ്പെടുത്തുന്നു, ദൈവം ബലപ്പെടുത്തും എന്നൊരർത്ഥമാണ്. മറ്റു ചില കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് ചരിത്രപരമായി ഞാനൊന്ന് തൊട്ടുകൊണ്ടുവരാം. യഹോവാക്കീം എന്ന് പറയുന്ന രാജാവിൻ്റെ 11-ാമത്തെ വർഷ ഭരണത്തിൻ്റെ സമയത്താണ് ആദ്യത്തെ ട്രിപ്പ്. നെബുക്കദ്നേസർ ഇവിടുന്ന് കുറേ അടിമകളെ, അല്ലെങ്കിൽ കുറേ ഇസ്രയേലിയരെ യഹൂദയിൽ പാർക്കുന്ന ദൈവജനത്തെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയത്. ആ കൂട്ടത്തിലായിരുന്നു ദാനിയേൽ പ്രവാചകൻ. ദാനിയേൽ നമുക്കറിയാം ബാബിലോണിൽ പോയി ഇവൻച്വലി അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്നുള്ളൊരു ലെവലിലേക്ക് ദാനിയേൽ വളർന്ന് കയറുകയാണ്. മാത്രവുമല്ല രാജത്വങ്ങൾ മാറി. അത് കഴിഞ്ഞിട്ട് വന്ന ദാരിയസ് മീഡ് എന്ന് പറയുന്ന ആ ഒരു രാജത്വത്തിൽ പോലും അവനവൻ്റെ ആ ഉന്നത സ്ഥാനം നിലനിർത്തുവാൻ ദൈവം അവനെ സഹായിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. യെസെക്കിയേൽ, ഈ യെഹസ്കേൽ പ്രവാചകൻ ഒരിക്കലും യെരമ്യാവിനെ പറ്റി ഒന്നും തൻ്റെ ആ പുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷേ ദാനിയേലിനെ പറ്റി 3 തവണ അവൻ അവൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യെഹസ്കേൽ പുരോഹിതനായിരുന്നു,
അപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യവും മനസ്സിലാക്കണം. അവനെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയത് നിമിത്തം അവനെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചില്ല. പക്ഷെ ദൈവം അവനെ പ്രവാചകനായി വിളിച്ചു വേർതിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, യോവാക്കീം അവന് ശേഷം അവിടെ നിയമിതനായ രാജാവായിരുന്നു ജോവാക്കിൻ, അല്ലെങ്കിൽ കൊനായ എന്ന് പറയുന്ന ആ പേരിലൊക്കെയായിരുന്നു അവൻ അറിയപ്പെട്ടത്. ഈ ജോവാക്കിൻ അല്ലെങ്കിൽ കോനിയാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി രാജത്വത്തിലേക്ക് വന്നെങ്കിലും 3 മാസം മാത്രമേ അവൻ രാജാവായി ഇരുന്നുള്ളൂ. നമുക്കറിയാം യിരെമ്യാവ് 22:30 പറയുന്ന ആ ബ്ലഡ് ലൈൻ ഒരു ശാപം, അവൻ്റെ മേലുള്ള ആ ശാപം, ആ രാജത്വത്തിൻ്റെ ഉള്ള ശാപം നിമിത്തം ആ ഒരു ലൈനിന് വീണ്ടും പിന്നെ രാജത്വ ആ പദവി ഒരിക്കലും കാണുകയില്ല എന്നൊരു ശാപം അവരുടെ ലൈനിൻ്റെ മേൽ ദൈവം റിലീസ് ചെയ്യുക. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? അതുകൊണ്ടാണ് വേർജിൻ ബർത്ത്, കന്യകാ ജനനത്തിലൂടെ മാത്രം യേശു കർത്താവിന് ഈ ലോകത്തിലേക്ക് കടന്നു വരേണ്ടി വന്നത്. ദൈവം ദാവീദിന് കൊടുത്ത ആ വാഗ്ദത്തം പോലെ തന്നെ നിന്റെ ലൈനിലൂടെ തന്നെയായിരിക്കും മെസ്സിയ വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ, അവിടെ കോനിയാവിൽ ഒരു ബ്ലഡ് ലൈൻ ശാപം വന്നുവെങ്കിൽ അതിനെ സർക്കംവെൻ്റ് ചെയ്യുവാൻ അല്ലെ അതിനെ ബൈപ്പാസ് ചെയ്യുവാൻ ദൈവത്തിന് ഒരു വേർജിൻ ബർത്ത്, കന്യകാ ജനനം വേണ്ടി വന്നു. ഞാൻ അതിലേക്കെല്ലാം പിന്നെ ആ ഭാഗത്തിൽ കടന്നു വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊള്ളാം. യിരെമ്യാവ് ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുമ്പോഴത്തേക്കും ഒരു പ്രായമായ ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ യൗവനത്തിൽ അവൻ അവൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. അവൻ ആ ദേശത്തിൽ പാർത്ത ആ ശേഷിപ്പിൻ്റെ ഇടയ്ക്ക് അവൻ ശുശ്രൂഷ ചെയ്ത് പിന്നെ നമുക്കറിയാം അവനെ ഈജിപ്തിലോട്ട് അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ഹെസ്കേൽ ബാബിലോണിലേക്ക് വന്ന പ്രവാസികളുടെ ഇടയ്ക്ക് നിന്ന് ദൈവത്തിൻ്റെ സന്ദേശം വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായി ശുശ്രൂഷ ചെയ്യുന്നു. ആ ഞാൻ മുമ്പേ ഓർപ്പിച്ചു, യൂഫ്രത്തീസ് നദിയുടെ സൈഡിൽ ആ പാർത്തിരുന്ന ആ പ്രവാസികളോട് ദൈവത്തിൻ്റെ സന്ദേശം അവൻ കൈമാറുകയാണ്. യിരെമ്യാവും യെഹെസ്കേലും ദാനിയേലിനും അവർക്കെല്ലാവർക്കും ഒരു വ്യത്യസ്ത മിനിസ്ട്രിയായിരുന്നു. അവർ തമ്മിലൊന്നും കണ്ടു കാണത്തില്ല മിനിസ്ട്രിപരമായി. ദാനിയേലിന് വളരെ പരിചയമായിരുന്നു യിരെമ്യാവിൻ്റെ പ്രവചനങ്ങളെപ്പറ്റി. അവൻ യെരുശലേമിൽ പാർക്കുമ്പോൾ യിരെമ്യാവിനെ ചിലപ്പോൾ പ്രസംഗങ്ങൾ കേട്ട് കാണും. യെഹെസ്കേലും ചിലപ്പോൾ അവനായി ബാലനായിരുന്നപ്പോൾ യിരെമ്യാവിൻ്റെ പ്രസംഗങ്ങൾ അവൻ അവിടെ ശ്രവിച്ചു കാണണമായിരിക്കാം. യെഹെസ്കേൽ ബാബിലോണിൽ ആയിരിക്കുമ്പോൾ അവൻ്റെ സ്വന്തം ദേശത്തിൽ നിന്ന് മാറി പാർക്കുമ്പോഴാണെങ്കിൽ കൂടി അവൻ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം അവന് ലഭിച്ചിരുന്നു. യെഹെസ്കേലിന് ദൈവത്തിൻ്റെ സന്ദേശം വളരെ ഭാരത്തോടുകൂടി ദൈവത്തിൻ്റെ ജനത്തിന്, പ്രവാസികളിലേക്ക് ദൈവത്തിൻ്റെ സന്ദേശം കൊടുക്കുക മാത്രമല്ല, പക്ഷെ പലപ്പോഴും ദൈവത്തിൻ്റെ ആ സന്ദേശത്തെ അവൻ്റെ ജീവിതം കൊണ്ട് അവനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടി വന്നു. ഉദാഹരണത്തിന് നമ്മളതെല്ലാം ഇനി തുടർന്ന് കാണാൻ പോവുകയാണ്. അവനവൻ്റെ ഭവനത്തിൽ അടച്ചിരിക്കേണ്ടി വന്നു. അവനവൻ്റെ സ്വയമേ കെട്ടപ്പെട്ടവനായിട്ടുള്ള രീതിയിൽ ഇരിക്കേണ്ടി വന്നു. അവന് സംസാരശേഷി ഇല്ലാതെ നഷ്ടപ്പെട്ടവനായ പോലത്തെ രീതിയിൽ ആയിത്തീർന്നു. അവനവൻ്റെ വലത്തും അവനവൻ്റെ ഇടത്തെ സൈഡിലും അവന് ഒരേ പോസ്റ്ററിൽ കിടക്കേണ്ടി വന്നു. എത്ര നാൾ? 430 ദിവസം. വളരെ ദൈർഘ്യമേറിയ സമയം അവൻ അങ്ങനെ തന്നെ കിടക്കേണ്ടി വന്നു. അശുദ്ധമായി പ്രിപ്പയർ ചെയ്ത ബ്രെഡ് അവന് കഴിക്കേണ്ടി വന്നു. അവൻ്റെ തലമുടിയും അവൻ്റെ താടിയുമെല്ലാം അവന് ഷെയ്വ് ചെയ്യേണ്ടി വന്നു. അത് അപ്രകാരമുള്ള ഒരു ശുശ്രൂഷയിൽ ഒരു വ്യക്തി ചെയ്യരുതാത്ത ഒരു കാര്യമാണ്. പക്ഷെ അവന് ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നതും കൊണ്ട് അത് ചെയ്യേണ്ടി വന്നു. മാത്രവുമല്ല, ഏറ്റവും വിഷമം പിടിക്കുന്ന ഒരു സന്ദർഭം, അവൻ്റെ ഭാര്യ മരിക്കുന്നത് അവന് കണ്ടുകൊണ്ട് ഇരിക്കേണ്ടി വന്നു. ഇതെല്ലാം ദൈവം കൊടുത്ത സന്ദേശത്തിനോട് അനുബന്ധിച്ച് ഇപ്രകാരം ദൈവത്തിൻ്റെ ജനത്തോട് പ്രവർത്തിച്ചൂടെ കാണിക്കണം എന്ന് ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ. പ്രിയമുള്ളവരെ, ഒരു പ്രവാചകനായിരിക്കുന്നത് അന്നും ഇന്നും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥ സന്ദേശം ദൈവത്തിൻ്റെ ജനത്തിലേക്ക് കൈമാറുന്ന ഒരു പ്രവാചകൻ അന്നും ഇന്നും മറ്റുള്ളവരുടെ ഇന്ന് ഒറ്റപ്പെടലുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പല പെർസിക്യൂഷനുകൾ എല്ലാം നേരിടേണ്ടി വരും.
ഞാൻ മുമ്പേ ഓർപ്പിച്ചു, സത്യമായിട്ടുള്ള ദൈവത്തിന്റെ സന്ദേശവും കള്ളപ്രവാചകന്മാരുടെ സന്ദേശവും. യരമ്യ പ്രവാചകൻ ദൈവത്തിന്റെ ജനത്തോട് പറഞ്ഞത് എന്താ? ബാബിലോണിൽ പോയി 70 സംവത്സരം അല്ലെങ്കിൽ 70 വർഷം അവിടെ സെറ്റിൽ ചെയ്യുക. കാരണം ദൈവത്തിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നെബുക്കദ്നേസർ. പക്ഷേ വ്യാജപ്രവാചകന്മാർ എന്താ പറഞ്ഞത്? ദൈവം ബാബിലോണിനെ നശിപ്പിക്കും, ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കും. ദൈവം യഥാർത്ഥ പ്രവാചകൻ പറഞ്ഞ സന്ദേശത്തിന്റെ കൂടെയായിരുന്നു. യെഹെസ്കേലിന്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു? യെഹെസ്കേൽ പറഞ്ഞു, ദൈവം യെരുസലേമിനെ നശിപ്പിക്കും, ബാബിലോണിനെ അല്ല, യെരുസലേമിനെ നശിപ്പിക്കും. പക്ഷേ യെഹെസ്കേൽ ചില കാര്യങ്ങളോടെ പറഞ്ഞു, ഒരു നല്ലൊരു നാൾ വരുന്നുണ്ട്, ദൈവജനത്തെ ദൈവം തിരിച്ചു കൊണ്ടുവരും, മനോഹരമായ ആ ആലയം വീണ്ടും പുതുക്കി പണിയപ്പെടും എന്നുള്ള ആ ഹോപ്പ്, പ്രത്യാശയുടെ സന്ദേശവും കൂടെ അവൻ കൈമാറിയിരുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ബുക്കിനെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നത്? വേഗത്തിലൊന്ന് പറയട്ടെ. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ദൈവം യെഹെസ്കേലിനെ പ്രവാചക ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നു. 4 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധി യെരുശലേമിന്റെ മുകളിൽ ദൈവം നടപ്പാക്കുന്നു. ഇനി 25 മുതൽ 32 വരെ ചുറ്റുപാടുമുള്ള ആ സാമ്രാജ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നും ഇസ്രയേലിന്റെ ചുറ്റിനുമുള്ള ആ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനേക മിസ്റ്ററീസ് അല്ലെങ്കിൽ അനേക റെവലേഷൻസ്, അനേക വെളിപ്പാടുകൾ ആ ഒരു അധ്യായങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു അധ്യായങ്ങൾ വരുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട്, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്ന അനേക കാര്യങ്ങൾക്ക് ഉള്ള പ്രവചനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ആ അധ്യായങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് 33 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ ദൈവജനത്തെ മടക്കിക്കൊണ്ടുവരുന്ന ആ സെക്ഷനാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് വരും 33 മുതൽ 36 വരെയുള്ള ആ അധ്യായങ്ങളിൽ ദൈവജനം സ്വന്ത ദേശത്തിൽ മടങ്ങി വരുന്നു. 37-ാമത്തെ അധ്യായം ആ ഉണങ്ങിയ ആ എല്ലുകളുടെ വാലി ഓഫ് ഡ്രൈ ബോൺസ്, താഴ്വരയിലുള്ള ഉണങ്ങിയ ആ ജീവനില്ലാത്ത ആ എല്ലുകളുടെ ആ ഒരു രംഗം, ദൈവജനം പുതുക്കം പ്രാപിച്ച് ഒരു യൂണിറ്റിയോടുകൂടി അത് ജീവൻ പ്രാപിച്ചു വരുന്ന ആ ഒരു അധ്യായം. 38-39 അധ്യായങ്ങൾ ഗോഗ് മാഗോഗ് യുദ്ധത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ ആ മില്ലേനിയൽ കിങ്ഡം, 1000 ആണ്ട് വാഴ്ചയിലുള്ള ആ കാര്യങ്ങളെ പറ്റിയുള്ളതും, പിന്നെ ആ പുതുക്കിയ പണിത ആ ഒരു ദേവാലയത്തിൻ്റെ മില്ലേനിയൽ ടെമ്പിളിൻ്റെ കാര്യങ്ങളും എല്ലാം അവിടെ അടങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, 1000 ആണ്ട് വാഴ്ചയെപ്പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല, യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ 9 അധ്യായങ്ങളാണ് 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ വ്യക്തമായി ദൈവം വരച്ചു കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് വേണ്ടി റെഡിയാകുവാൻ വേണ്ടി ഞാനൊന്ന് ആഹ്വാനം ചെയ്യുന്നു. 1-ാമത്തെ അധ്യായം യെഹെസ്കേൽ 1-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് വായിച്ച്, അന്ന് അധികം ഒന്നും മനസ്സിലായില്ലേ, ഒന്ന് വായിച്ച് ഒന്ന് ശ്രമിക്കുമെങ്കിൽ ആ ഒരു എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകുവാൻ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ വചനം എഴുതിയ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉറവിടമായ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരണമേ. മനസ്സിലാക്കുക മാത്രമല്ല, അത് പ്രകാരം ജീവിക്കുവാനും കൂടെ ഞങ്ങളെ സഹായിക്കണമേ. കേൾക്കുന്ന സകലരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.